ഇന്നത്തെ വീഡിയോ നമ്മളെ ബിരിയാണി സീരീസിൽ വരുന്ന വീഡിയോ ആണ്. ഏഴാമത്തെ വീഡിയോ തറവാട് ബിരിയാണി, അതായത് നമ്മളെ അൽബ ബസാർ, കോഴിക്കോട് അൽബ ബസാറിൽ വരുന്ന അടിപൊളി ഒരു ബിരിയാണി സെന്റർ ആണ്. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചേട്ടാ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന, അതിന്റെ കാരണം ഞാൻ പറയാം. അപ്പൊ നേരെ കയറി കണ്ടാണ് നൗഫൽ ഖാൻ. നൗഫൽ ഖാനോട് സംസാരിച്ചപ്പോ ഒരു കിച്ചണിലൊക്കെ കയറി, പക്ഷെ നമ്മള് നേരം വൈകി പോയിട്ടുണ്ട് കിച്ചണിലൊക്കെ എത്താൻ, അല്ലെ ഹോട്ടലിൽ എത്താൻ. അപ്പോഴത്തേക്ക് പരിപാടി കഴിഞ്ഞു, ദമ്മൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു, പിന്നെ കുറെ ഓർഡേഴ്സ് ഒക്കെ പോയി കഴിഞ്ഞു. നമ്മളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒപ്പം കുറെ സംസാരിച്ചു, അല്ല ബിരിയാണിയൊക്കെ ഒപ്പം വന്നു, പീസിന്റെ എണ്ണൊക്കെയാണ് ഇവിടെ ഞെട്ടിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ കിച്ചണിൽ കയറി ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചത്. പിന്നെ നൗഫൽ ഖാന്റെ ഒരു സ്വഭാവം, ഞാൻ ആദ്യം ബില്ല് കൊടുത്ത് എന്താ പറയാ, ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നത്. ഫുഡ് കഴിച്ച് ബില്ല് കൊടുത്തപ്പോ തന്നെ മൂപ്പർ ചോദിക്കുന്നത് റാത്തായില്ലേന്ന് ചോദിക്കുന്നത്. ആ ഒരു ചോദ്യത്തിൽ തന്നെ ഉണ്ട് നമ്മളൊരു അവർക്ക് നമ്മളുള്ള ഒരു പെരുമാറ്റം, നമ്മളെ വയറും മനസ്സും ഒക്കെ നിറഞ്ഞു. പിന്നെ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് മൂപ്പര് പറഞ്ഞു, ഇവിടെ ക്യാഷ് ഇല്ലാതെ വരുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. ഞാനിങ്ങനെ മനസ്സിലായില്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ മൂപ്പര് പറഞ്ഞപ്പോ, അതായത് ഇപ്പൊ ഗൾഫിലൊക്കെ പോയാല് പല ആൾക്കാരും കൂലിപ്പണികളുള്ള ആൾക്കാർ ഈ കയ്യിൽ ക്യാഷ് ഇല്ലാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. അതേ അവസ്ഥയിൽ നമ്മളിവിടെ ബംഗാളികൾ, ഇന്ത്യക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് പോകാറുണ്ട്. അപ്പൊ അത് ഒരു എന്താ പറയാ, വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഫുഡ് കൊടുക്കാനുള്ളതാണല്ലോ മനസ്സ് നിറയ്ക്കുക, വയറ് നിറയ്ക്കുന്നിടത്തോ മനസ്സ് നിറയ്ക്കാനുള്ള നമ്മളെ ആ ഒരു ഇത്. പിന്നെ ഇവിടുത്തെ ഫുഡിന്റെ കാര്യം, പീസിന്റെ ഒക്കെ വലുപ്പങ്ങളിലെ സാധാരണ ബിരിയാണി സെന്റേഴ്സിലൊക്കെ പീസിന്റെ ഒക്കെ വളരെ ചെറുതായി റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അതങ്ങനെയല്ല, വലിയ പീസുണ്ട്. ചിക്കൻ പീസൊക്കെ അടിപൊളി ബിരിയാണി, ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാണ് അടിപൊളി ബിരി, അതുകൊണ്ടാണ് കിച്ചണിലേക്ക് കയറി ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചത്. അതിലൊന്നൊരു അഭിപ്രായമില്ല, നൗഫൽ ഖാന്റെ ആ ഒരു സ്വഭാവവും ആ ഒരു ടേസ്റ്റും പിന്നെ കൈപ്പുണ്യം ഒന്നും പറയണ്ട. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുക ലേശം മുന്നിൽ അവരൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ആദ്യമൊരു കാറ്ററിംഗ് പോലെ ഒത്തിരി വർഷം മുമ്പേ തുടങ്ങിയതാണ്. പിന്നെ ഇത് പുതിയതാണ് തോന്നുന്നു. ഒരു ഫുഡ് സിറ്റിംഗ് ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്തൊരു കൂൾ ബാറും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് മില്ലായ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ എത്തിച്ചു തരും. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, അതാണ് നമ്മളെ മെയിൻ കാര്യം. അപ്പോൾ ആ റൈസിൻ്റെ ഒക്കെ കണ്ടാൽ തന്നെ അറിയാം ടേസ്റ്റ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ കിച്ചണിൽ കയറി ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ പീസിൻ്റെ ഒക്കെ എണ്ണ എടുക്കുക, അതാണ് നമ്മളെ മെയിൻ പരിപാടി. അപ്പോൾ ആ പീസൊക്കെ എണ്ണ എണ്ണ നോക്കി ശരിക്കും ഞെട്ടിച്ച് കളി. ഒരു 4-5 പീസോളുണ്ട് ഒരു ബിരിയാണിൻ്റെ. അത് നമ്മൾ കോഴിക്കോട് ഭാഗത്ത് അങ്ങനെ കാണാറുണ്ടോ, 1-2 പീസ്, അതും ചെറിയ പീസൊക്കെ ഇത് കട്ടിച്ച്. ഇതല്ല ഏകദേശം 3-4-5 പീസോളം ഉണ്ട്. പിന്നെ ആ റൈസ് മാത്രം കഴിച്ചു നോക്കുക, അതാണ് മറ്റൊരു വ്യക്തി. റൈസിൻ്റെയൊക്കെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. പിന്നെ അവിടെ അച്ചാറൊക്കെ നമ്മൾ ചെറിയ ചെറിയ ബക്കറ്റിലാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അച്ചാറ് തൈര്, അപ്പം അച്ചാറിൻ്റെ കാര്യം കൺസിസ്റ്റൻസി ഉണ്ടല്ലേ, അതും കാരക്കേട് അച്ചാറ്. പിന്നെ തൈര്, ഇങ്ങനെയൊക്കെ തൈര് എവിടെയും കണ്ടിട്ടുണ്ട്. സാധാരണ ഒരു ഇത്തിരി തൈരും കുറേ വെള്ളവും കുറേ ഉള്ളിയൊക്കെ മുറിച്ചിട്ട് ആളൊരു പറ്റിക്കലും ഒരുപാട്. ഇതാണ് നല്ല കട്ട തൈരുണ്ട്. അച്ചാർ കുറച്ചും കൂടി എടുക്കണം, നല്ല കാരക്ക അച്ചാറിൽ ബിരിയാണിക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. നമ്മുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ കുരിച്ചറ ഭാഗത്തൊക്കെ ഇങ്ങനെ അച്ചാറ് കാണാറുണ്ട്. അത് മാത്രമായിട്ടൊന്ന് കഴിച്ചു, കാരക്കയാണ്. ആ ഒരു എന്താ പറയുക, ചെറിയൊരു മധുരവും പുളിയൊക്കെ കലർന്നൊരു അടിപൊളി ടേസ്റ്റാണ് ഈ അച്ചാറ്. റൈസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി സാധനമാണ് അല്ലേ. ആ റൈസിൻ്റെ കറക്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ നമ്മൾ പീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പച്ചയ്ക്ക് ദമ്മിട്ട ബിരിയാണി ആരും ആയിട്ട് ചെറിയൊരു എല്ലിൻ്റെ പീസൊക്കെ ഉണ്ട് ബിരിയാണിയിൽ. ആ ഒരു ആ പീസൊക്കെ ടേസ്റ്റാണ്, ചെറിയ എല്ലുള്ള പീസൊക്കെ. പിന്നെ കണ്ടില്ല ആ ഒരു പീസിൻ്റെ വേവൊക്കെ ഉണ്ടല്ലേ, കറക്റ്റ് എന്താ പറയുക, പച്ചയ്ക്ക് ദമ്മിട്ടാണ് ഈ ഒരു രീതിയിൽ വെന്ത് കിട്ടുക. പീസ് മാത്രമായിട്ട് നമുക്കിത് പീസ് മാത്രമേ റൈസ് മാത്രമായിട്ടൊക്കെ നമുക്ക് കഴിച്ചു വെക്കാവുന്ന ഒരു ബിരിയാണിയാണ്. ഒന്നും പറയാനില്ല ഈ ഒരു ബിരിയാണീനെ പറ്റിയിട്ട്. നമുക്കിനൊന്ന് മിക്സാക്കിയിട്ട് എല്ലാം കൂടി മിക്സാക്കി, പിന്നെ അതിലുള്ള മസാല ഓയിലിൻ്റെ കണ്ടൻറ്റ് ഒക്കെ കറക്റ്റ് അളവാണ്. അതാണ് എന്താ പറയുക, ഷെഫിൻ്റെ അതായത് നൗഫൽ ഖാൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കറക്റ്റ് അളവിൽ പിന്നെ സാധനങ്ങൾ ആവശ്യത്തിന് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ആ ഒരു രീതിയിലുള്ള ബിരിയാണീൻ്റെ ടേസ്റ്റ്. പിന്നെ ഒരു സംശയം ഇല്ലാതെ പറയാൻ പറ്റുന്ന കാര്യം, നമ്മൾ ഇത്രയും കാലം കഴിച്ചതിൽ നമ്പർ 1 ഇത് തന്നെ വരും. കോഴിക്കോട് ഇപ്പോൾ ഞാൻ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി വരും. ഒരുപാട് വലിയ വലിയ ഹോട്ടൽസൊക്കെ ഉണ്ട് നമ്മുടെ കോഴിക്കോട്, പക്ഷെ അതിനെക്കാട്ടൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു ബിരിയാണി, അതിലൊരു സംശയമില്ല. ഇവിടുത്തെ ബിരിയാണി നമ്മുടെ കല്യാണ ബിരിയാണി എന്നൊക്കെ പറയും, പക്ഷെ കല്യാണ വീട്ടിൽ നിന്ന് ഇത്രയും നല്ല ബിരിയാണി കിട്ടൂല, അതാണ് സത്യം. കണ്ടില്ല ആ ഒരു റൈസിൻ്റെ ഒക്കെ ഒരു റൈസ്, ശരിക്കും ബിരിയാണി റൈസ് കണ്ടാലറിയാം ടേസ്റ്റ് എന്ന് പറയാം. കാണുമ്പോൾ തന്നെ പൂ പോലുള്ള റൈസ് നോക്കുന്നതാണ്. ഇപ്പോൾ ലൊക്കേഷൻ നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ പെട്ടെന്ന് സെർച്ച് ചെയ്തൊക്കെ കിട്ടും. അല്ലെങ്കിൽ എന്താ പറയുക, അൽബ ബസാർ, കോഴിക്കോട് അൽബ ബസാറിനുള്ള കൂടെ ബോംബെ ഹോട്ടലിലെ റോഡിനും ബീച്ച് ബീച്ച് റോഡിനും എല്ലാം നമുക്ക് എത്തിപ്പെടാം, പെട്ടെന്ന് എത്തിപ്പെടാൻ ചോദിച്ചും ബുദ്ധിമുട്ട്.